ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുക വിശ്വസിക്കുന്നു. അപ്പൊ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ മുഖത്ത് ഇങ്ങനെ നിഴലല്ലേ, വെയിലിങ്ങനെ പതുക്കെ ഉദിച്ചുകൊണ്ട് ഉദിച്ചു വരികയാണ്. അപ്പൊ ഇന്ന് നമ്മൾ അഗെയിൻ നമ്മളൊരു ഡെയിൻമേ ലൈഫാണ്. അപ്പൊ നാളെ അച്ഛനും അമ്മയും പോകും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് പിന്നെ ഒരു ഡെയിൻമേ ലൈഫ് അവരായിട്ട് അവരെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എടുക്കാൻ, എടുക്കുന്നതും കാണുന്നതും നിങ്ങൾക്ക് ഇഷ്ടമല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എടുക്കാന്ന്. അപ്പൊ നമ്മള് കാലത്തെണീറ്റ് നമ്മുടെ പരിപാടികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു നിക്കാട്ടോ. പിന്നെന്താ, പിന്നെന്തൊക്കെയാ വിശേഷം? പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് സജഷൻസ് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ പറയൂ കേട്ടോ. നമുക്ക് എന്തെങ്കിലും വീഡിയോസ് പ്രത്യേകിച്ച് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് അതുപോലെയൊക്കെ ചെയ്യാം. അമ്മൂട്ടി ഇവിടെ വാടി. അമ്മൂട്ടിക്ക് അമ്മൂട്ടി കാലത്ത് തന്നെ ഏറ്റുണ്ട് കേട്ടാ. അമ്മൂട്ടി നേരത്തെ ഏറ്റു. അമ്മ ഏറ്റു, അമ്മയുടെ ഒപ്പം അമ്മൂട്ടി ഏറ്റു. അത് കണ്ടോ ഞാൻ ഏറ്റത്. വാ വാ വാ, ഭയങ്കര പണിയില്ല ആ ടാബില്. കാലത്ത് തന്നെ കാണാനില്ലേ അമ്മൂട്ടിയുടെ ഗുസ്തി പിടുത്തം കാണാ. എന്റെ അമ്മ പറയും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അമ്മൂട്ടി. നിക്കണ ചേർന്ന വിഴരുത് കേട്ടോ. എന്റെ അമ്മ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഫുഡ് കഴിക്കണം, പരിപാടികളൊക്കെ ഉണ്ട്. നമ്മള് ടിപ്പും ഷൂടൊക്കെ എടുക്കുന്നുണ്ട്. ഉറക്കുന്നുങ്ങി ഉറക്കുന്നുങ്ങി വയ്യണ്ടായിട്ട് വാ താഴ്ത്തിറങ്ങ്. നമ്മള് ടിപ്പു എല്ലാ വികൃതിയും കഴിഞ്ഞിട്ട് ഇതേ ലാസ്റ്റ് റെസ്റ്റ് എടുക്കാൻ കിടക്ക. ഓട്ടക്കണായിട്ട് നോക്കണ്ട കേട്ടാ. കണ്ട നോക്കണ്ട, ഒരു കള്ളണ ഓട്ട ബേബി. ചാടി ഓടി പോയി. ദാ ടിപ്പോ, അവിടെ ആരോ മണിയടിക്കുന്നേ, മണിയടിക്കുന്ന സൗണ്ട് കേട്ടോ. അതാ ടിപ്പോ, ടിപ്പോ കം 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 കം. നമ്മടെ മോനെ, നീ എങ്ങടെ കൂട്ടിയത്? ഞാൻ നിന്നോട് വർത്താനം ചോദിക്കാൻ വന്നല്ലേ. ദാ ഇതൊക്കെയാണ് ടിപ്പുവിന്റെ പരിപാടി. ദാ ടിപ്പോ, ടിപ്പോ കം. ഇതാ ആരവിടെ കുഴി ഉണ്ടാക്കിയത്? ഇവിടെ ആരെ കുഴി ഉണ്ടാക്കിയെന്ന്? ഇതാര ചെയ്തത്? ആരത് ചെയ്തത്? പറയട്ടെ, അത് ആര ചെയ്തെന്ന്? ഇവിടെ ആരെ കുഴി ഉണ്ടാക്കിയത്? ഇതുപോലെ കുഴി കുഴിച്ചിട്ട് ഇവരെ പേടിപ്പിച്ചത് ആരാ? ടിപ്പോ കണ്ടവൻ പോണണ്ട. അവനെ അവന് കുറുമ്പോഴിച്ച് അവന് ഭയങ്കര വേഗം അറിയാം. കം കം കം, നീ എവിടെ കിടക്കണ്ട? വാ വാ കം, ഇവിടെ കിടന്നാ ശരിയാവില്ലേ. വാ വാ വാ. ഇതൊക്കെ പണി ടിപ്പുവിനാണ് കേട്ടാ. ഈ മുട്ടത്തോല ഇങ്ങനെ ചപ്പിളി പുളിയൊക്കെ ഇട്ടിട്ടുള്ളത്. നമ്മള് അവിടെ ചെടികൾക്ക്, ചെടികൾക്ക് ഇട്ട് എടുത്തു വരുന്ന മുട്ടത്തോടാണ്. അതൊക്കെ എടുത്തു കിടന്നിട്ട് ഇവിടെ തവിടുപിടിയൊക്കെ ഇട്ടേക്കാ. കുറുമ്പുണ്ടല്ലോ, കുറുമ്പ് കുറുമ്പ് വെറുതെ അഭിനയിക്കണ പിടിച്ചിട്ടുള്ള ചെറിയ അപ്പഴേക്കും കറിയടാ ടിപ്പോ. വാക്കാം പിടിക്കട്ടെ ചെവി. കുറുമ്പ് കാണിക്കുഞ്ഞി, കുറുമ്പ് കാണിക്കുഞ്ഞി. അപ്പോൾ വേറൊരു സംഭവം കണ്ട, നിങ്ങൾ മൊയലച്ചന്മാരുടെ കൂടിൻ്റെ അടിയിൽ ഒരു കുഴി കണ്ട. ഇത് നമ്മൾ ടിപ്പുവിൻ്റെ പണിയാണ്. ഇവരെ രാത്രി പേടിപ്പിച്ചിട്ട് കൂടിൻ്റെ അടിയിൽ കുഴി ഉണ്ടാക്കണത് നല്ല സൂപ്പർ പരിപാടിയാണ്. എപ്പോഴും ഞങ്ങളിതൊക്കെ മൂടിയിടും. അവൻ വന്നിട്ട് വീണ്ടും ഇത് കുഴി കുഴിച്ചിട്ട് അവിടെ വെറുതെ വന്നവരെ പേടിപ്പിക്കുകതാണ് അവരെ പണി, ടിപ്പുവിൻ്റെ പണിയിട്ട. അപ്പൊ ഇവർക്ക് ഭക്ഷണം കഴിക്കാറായണ്ട, അതാണ് ഇവരിങ്ങനെ വട്ടം കറങ്ങി നടക്കണം. ഇനി കൊടുക്കണം. അപ്പൊ നമ്മുടെ താമരവള്ളി വലുതായിട്ടോ. കൊറേ പേര് എനിക്ക് അയ്യോ ടിപ്പുതി അടുത്തത് പൊട്ടിച്ചു. അപ്പനെ കൊണ്ട് തോറ്റു ഞാൻ. അപ്പോ ഞാന് താമരവള്ളിനെ കാണിച്ചപ്പോ കൊറേ പേര് എന്നോട് പറഞ്ഞിരുന്നു. ഇതാണ് നമ്മുടെ താമരവള്ളി. വലുതായിട്ടുണ്ട്, നന്നായിട്ട് പിടിക്കുമ്പോ നമുക്കിതിനെ മാറ്റണം. വാവയുടെ വകട്ട അമ്മൂട്ടി പറയേണ്ട ഐഡിയ പറഞ്ഞു കൊടുക്കാൻ. നമ്മളൊരു ചെരുവം പോലത്തെ ഒരു സംഭവം ഇതാ ഉമ്മർത്ത് ഇതവിടെയായിട്ട് പിടിപ്പിച്ചിട്ടേ അവിടെ അവിടെ അങ്ങനെ താഴെ പിടിപ്പിക്കാന്ന് വിചാരിച്ച. പക്ഷെ ടിപ്പു അതില് സ്വിമ്മിംഗ് പൂളാക്കും ചിലപ്പോ. ടിപ്പുവിന് തിത്തിത്താര പറഞ്ഞിട്ട് കുളിക്കും ചിലപ്പോ അതില്. ടിപ്പുവിന് അവൻ കുറുമ്പനാ. നമ്മുടെ ഒരു ചെടി, ഒരു ബോട്ടിലിൽ ഉണ്ടായിരുന്ന ചെടിയാണിത്. ഇത് ടിപ്പു ആ ബോട്ടിൽ ഇതേ പൊട്ടിച്ചു. ഞാൻ അവിടെ നിന്ന് മാറ്റണം. ഇന്നലെ രാത്രി പൊട്ടിച്ചതാണ്. അപ്പൊ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയത്.
ബോട്ടിൽ ഒന്നും ഇവിടെ വെക്കാൻ പറ്റില്ല ടിപ്പ് പണി കഴിക്കുന്നത്. ഇത് സൂപ്പർ ഐഡിയ കേട്ടോ, ഈ ചെടി ചട്ടി ഇങ്ങനെ അടിയിലൊരു വെള്ളം നമുക്ക് ഇങ്ങനെ തടഞ്ഞു നിർത്താൻ പറ്റും. ഇത് പിന്നെ വെള്ളത്തിൽ നിൽക്കണതാണല്ലോ, ചെന അതിന്റെ വേരൊക്കെ ഉണ്ട്, നല്ല രസം കാണാൻ. പക്ഷെ നമുക്ക് ഇതുപോലത്തെയാണ് കിട്ടിയത്. തൃശ്ശൂർ, ഇത് തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ച ചേട്ടൻ വന്നപ്പോ. പക്ഷെ കുറച്ചും കൂടി മങ്ങിയതാ. എടുക്കണ്ട എടുക്കണ്ട, വേണ്ട, അവിടെ തന്നെ വെച്ചോ അപ്പുറത്തന്നെ. അപ്പുറത്ത് വയ്ക്കും അവിടെ. ഇത് വളരെ എല്ലാ ചെടികളും വളർന്നിട്ടുണ്ട്. പക്ഷെ ടിപ്പൂന് ഇടയ്ക്ക് ഒരു പിന്നളകുമ്പോ അതൊക്കെ വേര് പിടിച്ചു കിട്ടാം. അല്ല, കുറുമ്പും കഴിഞ്ഞ് കെടുക്ക ഇവിടെ. കിടക്കാ ചെടിയൊക്കെ ഉണ്ട്, അവൻ പിച്ചിനുള്ളിട്ടാണ്. എന്റെ ചെടി ഇതല്ലേ, ഇന്നലെ ടിപ്പൂന് പൊതിരി ചീത്തയായിരുന്നു. ഇതൊക്കെ അവന്റെ പണിയാതെ. അതാ അറ്റത്ത് കാണാൻ ചെടിയില്ലേ, അതിനെ അതിന്റെ ഇലകളൊക്കെ ഇതുപോലെ പിച്ചിനുള്ളിട്ടത്. ബേബി കുറുമ്പ അമ്മക്ക് ഒരു പണിയാ. അമ്മ ഉള്ള കാരണം എനിക്ക് ഭയങ്കര സുഖാട്ടാ. അയ്യോ, ഒന്നും ചെയ്യണ്ട, അമ്മ എല്ലാ പണി എടുക്കും. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ്. ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കറി ഗ്രീൻ ബീൻസും പിന്നെ ഉരുളക്കിഴങ്ങും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കറിയാണ് ചപ്പാത്തിക്ക്. ടിപ്പു കുതിച്ച് ചാടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ടിപ്പു കുതിക്കി. ടിപ്പുവിന് സ്ലിപ്പാവുണ്ട്. അപ്പോൾ നമ്മുടെ ടിപ്പു ട്രെഡ്മില്ലിൽ ഓടുന്നുണ്ട് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ടിപ്പുവിന് വന്നിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാനായാലും ഇപ്പോൾ ചേട്ടനായാലും ഒക്കെ ഇത് ഓണാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം വരും അവൻ തന്നെ അങ്ങനെ ഓടും കേട്ടോ. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര ഒരു വാശിയാണ് ട്രെഡ്മില്ലിൽ ഓടുമ്പോൾ. കുറേ നേരം ഓടും, ഭയങ്കര ഫുൾ സ്പീഡിലിട്ടിട്ട് ഓടുക. ചെറിയ സ്പീഡിലാണെങ്കിൽ അവനെ ഇറങ്ങി താഴ്ത്തേക്ക് പോകും. അത് തന്നെ ഫുൾ സ്പീഡിൽ വേണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യും, എന്നിട്ട് ഇടയ്ക്ക് പോയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ആൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ പോയി വെള്ളം കുടിച്ചിട്ട് വീണ്ടും വന്ന് നിൽക്കും ഇത് ചെയ്യാനായിട്ട്. അങ്ങനെ അപ്പോൾ ചേട്ടൻ ചെയ്യാൻ വേണ്ടി ട്രെഡ്മില്ലിൽ നടക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ അവൻ സമ്മതിക്കാതെ കയറിയത് കേട്ടോ. അപ്പോൾ അവൻ തീരെ സമ്മതിച്ചില്ല പിന്നെ അവളെ ചെയ്യാനായിട്ട്. കാരണം കുറച്ച് നേരം ചെയ്തുകൊണ്ട് ചേട്ടനും പോകണമല്ലോ തിരക്കുണ്ട്. അപ്പോൾ ചേട്ടൻ അവനെ അവനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ചേട്ടൻ കയറിയപ്പോൾ അവനൊപ്പം കയറി. അപ്പോൾ അവന് ചെയ്യാൻ പറ്റില്ല. കടിക്കൂട്ടമ്മോ. പറ്റില്ല. ഇവന് ഭയങ്കര മൂച്ചത്. നമ്മ കേറി കഴിഞ്ഞ പിന്നെ പോയിട്ടുവാ. അക്കിയും കഴിഞ്ഞ് പോയിരിക്കാം മൂലയ്ക്ക്. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ചപ്പാത്തിയും ഗ്രീൻ ബീൻസ് കറി ആയിരുന്നു, ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് മസാല കറി പോലെ. അപ്പോ ചേട്ടൻ നമ്മുടെ ബീ വാങ്ങിയിട്ടുണ്ട്. അന്ന് സൺഡേ ആണ്, അപ്പൊ അതുകൊണ്ട് ബീ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അമ്മ ബീ വാങ്ങിയിട്ട് ഇവിടുന്ന് നുറുക്കിയിട്ട് കഷ്ണമാക്കിയിട്ടാണ് തരാ വാങ്ങുമ്പോ തന്നെ. പക്ഷെ അതൊരു വലിയ വലിയ കഷ്ണങ്ങളാണ്. അപ്പൊ ചേട്ടനൊക്കെ അങ്ങനെ കുഞ്ഞു കഷ്ണമാക്കുന്ന ഇഷ്ടം. അപ്പൊ അമ്മ ഇവിടെ നമ്മുടെ ബീ കഷ്ണം ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ സബോളയും തക്കാളിയും സാധനങ്ങളൊക്കെ, അതിലത്തെ കഷ്ണങ്ങളും സംഭവങ്ങളൊക്കെ, അതൊക്കെ ഞാൻ അരിയാവിന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും
നമ്മള് ബീ വെച്ചിട്ട് അവഞ്ഞെടുത്ത പരിപാടി. അപ്പോൾ അമ്മയുള്ള കാരണം കുറച്ച് ദിവസമായിട്ട് നല്ല എനിക്ക് കുറച്ച് ഒരു സുഖം ഉണ്ട്. കാരണം വെച്ചാൽ പണികൾ കുറച്ച് ഇങ്ങനെ അമ്മേനെ എടുക്കുക, കുറച്ചല്ല ഫുള്ളും അമ്മേനെ എടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ അങ്ങനെ എടുക്കും, മോളുടെ മോളുടെ പണി എന്തൊക്കെ ചെയ്തോന്ന് പറഞ്ഞിട്ട് അമ്മ ഇവിടുത്തെ പണിയൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അമ്മ ചെയ്യും. അപ്പം ഞാൻ കുറച്ച് നമ്മുടെ ബീഫ് വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പച്ചക്കറികൾ അരിഞ്ഞു കൊടുക്കുക. അപ്പം ഞാനും അപ്പം എൻ്റെ കൂടെ ഒരാളും കൂടി വന്ന് സഹായിക്കാം, മോളും കൂടി വന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പം ഞങ്ങൾ കുറച്ച് വെളുത്തുള്ളിയൊക്കെ നന്നാക്കി അങ്ങനെ ഇരിക്കണം കേട്ടോ. അപ്പോൾ അപ്പോൾ ഞാനിപ്പോൾ ഈ നിങ്ങൾക്ക് സംസാരിക്കുന്ന സമയത്ത് അവർ പോയി, അവർ പോവുകയാണ് ഇന്നത്തെ ദിവസം. ഞാൻ ഈ സംസാരിക്കുന്ന ദിവസം അവർ പോവുകയാണ് കേട്ടോ. അതായത് ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസം അവർ പോവുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുക. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ തന്നെ ഒരു മൂഡില്ല. എന്നാലും പിന്നെ അങ്ങനെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ല ഡേ ഇൻ മൈ ലൈഫൊക്കെ കാണാൻ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ നിർബന്ധമായിട്ട് എഡിറ്റ് ചെയ്യണത്. അപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഹെയർ ഓയിൽ ഇടാമെന്ന്. അമ്മയുടെ പണി എടുക്കുകയാണല്ലോ, അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ നില സർഫിൻ്റെ ഹെയർ ഗ്രോത്ത് ഹെയർ ഓയിലാണിത്. അപ്പോൾ ഞാൻ നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ചൊന്നും എടുത്തു നിന്നിട്ടാണ് എടുത്തത്. പിന്നെ ഞാൻ കുറച്ച് ഇറങ്ങി നിന്ന് എടുത്തപ്പോൾ ക്യാമറ അങ്ങനെ ബ്ലറായി ബ്ലറായിട്ട് ക്യാച്ച് ചെയ്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ശരിക്കും അവിടെ ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ നില സർഫിൻ്റെ ഹെയർ ഗ്രോത്ത് ഹെയർ ഓയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഓൺലൈൻ സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ട്, നിലാസ് കാർട്ട്. അപ്പോൾ അതിലത് നമുക്ക് ഗൂഗിളിൽ അടിച്ചു കൊടുത്താലും പെട്ടെന്ന് തന്നെ കിട്ടും നിലാസ് കാർട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് മേടിക്കാട്ടോ, പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഹെയർ പാക്ക് സോറി നമ്മുടെ ഫേസ് പാക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മുൾട്ടൺ മിൽറ്റിയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ വേറൊരു ബ്രാൻഡിൻ്റെയാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് ആമസോണിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു മുൾട്ടൺ മിൽറ്റി. നല്ല കുഴപ്പമില്ലെന്ന് തോന്നുന്നു, ഞാൻ ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ, ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ്. അപ്പോൾ അതിലേക്ക് മുൾട്ടൺ മിൽറ്റിയുടെ കൂടെ ഞാൻ എഗ്ഗോ ആയിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ഡ്രൈ സ്കിന്നുകാർ ചെയ്യുമ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പാലോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ തേനോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണം കേട്ടോ, കുറച്ചൊന്ന് ആ ഒരു മോയ്സ്ചറൈസിങ് ഫീൽ ചെയ്യാനായിട്ട്. കാരണം നല്ല ടൈറ്റാവും, സ്കിൻ ടൈറ്റനിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പാക്കാണ്. അപ്പോൾ ഞാൻ നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ റിങ്കിൾസ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊന്ന് ചുളിവ് വരുന്നു എന്നൊക്കെ തോന്നുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്നതാണിത്. സ്കിൻ ടൈറ്റൻ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും നല്ലതാണ്. പിന്നെ ഏജ് സ്പോട്ടൊക്കെ കുറയ്ക്കാനൊക്കെ നല്ലതാട്ടോ. കാരണം രണ്ടും നല്ല ടൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യും, മുൾട്ടൺ മിൽറ്റി ആണെങ്കിലും നമ്മുടെ എഗ് വൈറ്റ് ആണെങ്കിലും. അപ്പോൾ അമ്മയുണ്ട്, അപ്പോൾ ഞാൻ അമ്മയ്ക്കും കൂടി നല്ലതല്ല നമുക്ക് കുറച്ച് ഏജായവർക്കും. കാരണം സ്കിന്നൊന്നും ഇങ്ങനെ ചുളിവ് വീഴുമ്പോൾ ഇത് ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഇട്ട് കൊടുക്കുന്ന നല്ലതാണ്. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇടുമ്പോൾ നമ്മൾ സംസാരിക്കാൻ പാടില്ല. പിന്നെ ഇത് നമ്മൾ മിക്സാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യം മിക്സാക്കുമ്പോൾ ഇതുപോലെ ലൂസായിരിക്കുക. പിന്നെ നമ്മളിത് കുറച്ച് നേരം നന്നായിട്ട് നമ്മളിങ്ങനെ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്ത് നല്ലത്, ഇല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്താൽ ഇത് ശരിക്കും പറഞ്ഞാലൊരു നല്ലൊരു ഐസ്ക്രീം ഒക്കെ പരുവല്ലേ, ആ ഒരു പരുവായിട്ട് നല്ല കട്ടയ്ക്ക് വരും നന്നായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, എന്താ കണ്ടോ ഈ ഒരു പരുവത്തിലേക്ക് വരും, ശരിക്കും ഒരു ക്രീം ടെക്സ്ചറിലേക്ക് വരും കണ്ടോ. നല്ല ഫുള്ള് പതയായിട്ടാണ് ഇരിക്കുന്നത്, നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോഴേ. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ സാധാരണ നോർമലായിട്ട് അപ്ലൈ ചെയ്യുന്ന പോലെ ഒറ്റ കോട്ടൺ ഇട്ടാൽ മതി. പിന്നെ ഇത് ഡ്രൈ സ്കിന്നുകാർ ഇടുമ്പോൾ ഓയിൽ സ്കിന്നുകാർക്ക് ബെസ്റ്റ് ആണ് കേട്ടോ ഈ പാക്ക്. കാരണം ഓയിലൊക്കെ നന്നായി കൺട്രോൾ ചെയ്ത് പിമ്പിൾസിനൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് എഗ് വൈറ്റ് പിമ്പിൾ വരാത്തവർക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ രണ്ട് ലെയറിൻ്റെ ആവശ്യമില്ല, ഇത് ഇടുമ്പോൾ തന്നെ നല്ല കട്ടിയായിട്ട് വരികയും ചെയ്യും, നല്ല ടൈറ്റാവും ഫേസ്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ എന്നോട് ചോദിക്കാറുണ്ട് കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഫേസിൽ നന്നായിട്ട് റിങ്കിൾസ് അതായത് ചുളിവ് വരുന്നുണ്ട്, അപ്പോൾ അതിന് നല്ലൊരു പാക്ക്. അപ്പോൾ നല്ലൊരു പാക്കാണ് കേട്ടോ, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയ്ക്കും കൂടി ഇട്ട് കൊടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയാറില്ല എപ്പോഴും ചേച്ചിട്ട് കഴിഞ്ഞൊന്നും ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ ഡിഫറൻസ് ഒന്നും അറിയില്ല എന്ന്. അപ്പോൾ അമ്മയോടുള്ള കാരണം ഞാൻ അമ്മയ്ക്കും ഇട്ട് എടുത്തു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ചുളിവൊക്കെ നന്നായിട്ട് കുറയുന്ന കുറഞ്ഞു വരുന്ന ഒരു പാക്കാണ് കേട്ടോ നമ്മുടെ ഫേസിലത്തെ, നന്നായിട്ട് ടൈറ്റാവും. അപ്പോൾ ഞാൻ അമ്മയ്ക്കും കൂടി തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് തേച്ച് പിടിപ്പിക്കുന്ന പോലെ തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഒരു 20 മിനിറ്റ് വയ്ക്കുക, ജസ്റ്റ് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ. നമ്മൾ നന്നായിട്ട് തേച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 20 മിനിറ്റ് ആയപ്പോൾ ഞാൻ വാഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക സ്കിന്നിൽ നന്നായിട്ട് ടൈറ്റായിട്ട് പിടിച്ചിട്ടുണ്ടാവും ഈ പാക്ക്. കാരണം നമ്മുടെ
എഗ് വൈറ്റ് ആണെങ്കിലും ഉൾട്ടണ്ണി മിൾട്ടി ആണെങ്കിലും നമ്മുടെ സ്കിൻ നന്നായിട്ട് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ നല്ലൊരു ബ്രൈറ്റനിങ് ആയിരിക്കും. അതേപോലെ സ്കിൻ നന്നായിട്ട് ടൈറ്റ് ആവുകയും ചെയ്യും, നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഡ്രൈ സ്കിന്നരാണെങ്കിൽ ഇതിൽ എഗ് വൈറ്റ് ചേർക്കുക കേട്ടോ. സോറി, എഗ് വൈറ്റ് അല്ല, ഹണിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്കിന്നൊന്ന് മോയ്സ്ചറൈസിങ് ലോക്കാവുന്ന എന്തെങ്കിലും മിക്സിങ് ചേർക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നമുക്ക് ആ റിസൾട്ട്. അതേപോലെ തന്നെ ഞാനാണെങ്കിലും നന്നായിട്ട് റിമൂവ് ആക്കിയിട്ടുണ്ട്. എൻ്റെ ഫേസ് നന്നായിട്ട് ടൈറ്റായി, അപ്പോൾ ടൈറ്റ് ആവുകയും അതേപോലെ സ്കിന്നിലെ ഒരു ചുളിവൊക്കെ മാറി സ്കിന്നിങ്ങനെ തൂങ്ങുന്ന ഒരു തോന്നില്ലേ നമുക്കിങ്ങനെ സ്കിന്നിങ്ങനെ അയഞ്ഞിട്ട് തൂങ്ങുന്ന പോലെ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മാറാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമുക്ക് നോക്കിയറിയാൻ പറ്റും, നല്ല റിസൾട്ട് ഉണ്ട്. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ പൊട്ടറ്റോ മിക്സിൻ്റെ ഒരു പാക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് മുൾട്ടണ്ണി മിൾട്ടി വെച്ചിട്ട്. അപ്പോൾ അതും നല്ലതാട്ടോ നമ്മുടെ പാടുകളൊക്കെ മാറാനായിട്ട്. അപ്പോൾ ഞാൻ കണ്ടില്ലേ നിങ്ങൾ ആ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ബീ ഇവിടെ നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി അതിനൊന്ന് വെജിറ്റബിൾസിൽ വഴറ്റണം. അപ്പോഴേക്കും ഞാൻ കുളിച്ചു കൂട്ടാം. ഞാൻ കുളിച്ച് വന്നിട്ട് ഞാൻ നമ്മുടെ എന്താ പറയുക ബാക്കി സ്കിൻ കെയർ ചെയ്യാണ്. അപ്പോൾ ആദ്യം ഞാൻ കുളിച്ച് വന്നപ്പോൾ തന്നെ ചുണ്ട് നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയി പോലെ. അപ്പോൾ ഞാനെപ്പോഴും ലിപ് ബാം ഇടും, കാരണം ഓൾറെഡി നമ്മുടെ വീട്ടിൽ നമ്മൾ സെയിൽ ചെയ്യുന്നതുകൊണ്ടും പിന്നെ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ടും എപ്പോഴും ഇടും കേട്ടോ. കാരണം ലിപ്സിന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തിരിച്ച് തിരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കാറുണ്ട്. കാരണം എപ്പോഴും ഞാൻ അവൈലബിളാണ്, പെട്ടെന്ന് കിട്ടുന്ന സ്ഥലങ്ങളിൽ ലിപ് ബാം വയ്ക്കും. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ലിപ് ലൈറ്റനിങ് ഓയിൽ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് ഞാൻ ലിപ് ബാം ഇട്ട് കൊടുത്തുവിട്ടു. അപ്പോൾ ഈ രണ്ടും കൂടി ഇട്ടിട്ട് നല്ല റിസൾട്ട് കുറേ പേര് നമ്മുടെ ചാനലിൽ തന്നെ പറയുന്നുണ്ട്. അതേപോലെ സ്കിന്നിൽ നമ്മുടെ ചുണ്ടിലത്തെ ആ ഒരു ചുളിവൊക്കെ നന്നായിട്ട് മാറുകയും ചെയ്യും. സ്കിൻ നന്നായിട്ട് ആ ഒരു നമ്മുടെ ലിപ്സിലെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് നല്ല സപ്പിളായിട്ടിരിക്കും. ഇങ്ങനെ ചുളിവൊന്നും ഇല്ലാണ്ട് നല്ല ഗ്ലേസിങ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ എന്നോട് ഇന്നലെ ആരോ ചോദിച്ചു വീഡിയോയിൽ, ചോദിച്ചു ഇങ്ങനെയാണ് ഇങ്ങനെ ചുണ്ട് ഇങ്ങനെ ഗ്ലേസിങ് ആയിട്ടിരിക്കുന്നത്. നമ്മുടെ ലിപ് ബാം ലിപ് ലൈറ്റനിങ് ഓയിലിൻ്റെയും ഗുണമാണ്. അപ്പോൾ നമ്മുടെ നീല സ്കാർട്ടിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഞാൻ നമ്മുടെ ഫേസ് വാഷ് ചെയ്യുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫേസ് നനച്ചു കൊടുത്തിട്ട് നമ്മുടെ നില സെർപ്സിൻ്റെ ഫേസ് വാഷ് പൗഡർ ഇട്ടിട്ടാണ് വാഷ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ചോദിക്കാറുണ്ട് ഈ ഫേസ് പാക്ക് ഇട്ട് കണ്ടിട്ട് ഞാൻ എപ്പോഴും സ്കിൻ കെയർ ഓയിൽ ഇടും. അപ്പോൾ ഇന്നും ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പിന്നെ പ്രത്യേകം എടുത്ത് കാണിച്ചില്ല എന്ന് മാത്രം. ആ ഇട്ട് കഴിഞ്ഞാൽ കുളിച്ചു കഴിഞ്ഞാൽ കുളിക്കുമ്പോൾ വെറുതെ മുഖം കഴുകേ ഉള്ളൂ. സോപ്പോ അല്ലെങ്കിൽ ബാത്ത് പൗഡറോ ഒന്നും ഞാൻ ഫേസിൽ ഇടില്ല. നമ്മുടെ ബാത്ത് പൗഡർ ആണെങ്കിലും ഫേസിലിടാൻ പാടില്ല. കാരണം ബാത്ത് പൗഡറിന് കുറച്ചൊന്ന് തരിയുണ്ട് കേട്ടോ. അത് കാരണം നമ്മുടെ ബോഡി സ്ക്രബിങ് കൂടിയിട്ട് ആ ഒരു പോളിഷ് കൂടി നടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ബാത്ത് പൗഡർ. അതുകൊണ്ട് ഫേസിലിടാൻ പാടില്ല. അപ്പോൾ ഞാനിതുപോലെ കുളി കഴിഞ്ഞ് വന്നാൽ ഫേസ് നന്നായിട്ട് നനച്ചിട്ട് നമ്മുടെ ഫേസ് വാഷ് പൗഡർ ഇട്ടിട്ട് കഴുകുകയാണ് ചെയ്യുക. അപ്പോൾ സ്കിൻ കെയർ ഓയിൽ ഉപയോഗിക്കുന്നവർ പരമാവധി നമ്മുടെ ഫേസ് വാഷ് പൗഡറിനെ വാങ്ങിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള പൗഡറുകൾ മാത്രം ഉപയോഗിക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ സ്കിന്ന് നന്നായിട്ട് ആ ഒരു എണ്ണയൊക്കെ കംപ്ലീറ്റ് സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോകും. അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തപ്പോൾ കണ്ടില്ലേ നല്ല ഇൻസ്റ്റൻറ്റ് ടാൻ റിമൂവിങ്ങും നല്ല ഗ്ലോയിങ്ങും അതേപോലെ നന്നായിട്ട് ബ്രൈറ്റനിങ് ഒക്കെ നമ്മുടെ ഫേസ് വാഷിൽ നിന്ന് കിട്ടും. അതേപോലെ പിമ്പിൾസും പിമ്പിൾ മാർക്കൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും തടയാനൊക്കെ നമ്മുടെ ഫേസ് വാഷ് പൗഡർ നല്ലതാണ് കേട്ടോ. അപ്പോൾ ലിപ്സിൽ നമ്മുടെ ലിബാമൊന്നും പോയിട്ടില്ല ഞാൻ ഫേസ് വാഷ് ചെയ്താലും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചുണ്ട് ഇങ്ങനെ ഉള്ളിലേക്ക് അമർത്തി പിടിച്ചിട്ടാണ് ഫേസ് വാഷ് ചെയ്താൽ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ സെപ്പറേറ്റ് പിന്നെ ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഹെയർ ഞാൻ തല കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മൾ ഇന്നിട്ട ആ ഒരു ഫേസിലിട്ട പാക്ക് ഞാൻ തലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓയിലി ഹെയർ ഉള്ളവർക്ക് വളരെ നല്ലതാണ് എഗ് വൈറ്റും ഉൾട്ടണ്ണി മിൾട്ടിയും പൗഡർ ഉള്ളത്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഹെയർ വാഷ് ഉണങ്ങിയിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ നനഞ്ഞു കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഇനി നമ്മൾ ഫുഡ് അടിക്കാൻ പോവാം. അപ്പോൾ ഞാൻ ഹെയറൊന്ന് ജസ്റ്റ് ഒപ്പിക്കൊടുക്കാനേ പാടുള്ളൂ നമ്മൾ ഹെയർ വാഷ് ചെയ്താലോ കേട്ടോ. ഇങ്ങനെ അങ്ങനെ പിരിപിരിയാന്ന് ഇങ്ങനെ തുടക്കരുത്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മുടെ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ബീ ഇവിടെതാ ആവി പറക്കുന്ന ബീ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചപ്പാത്തിയാണ് കേട്ടോ, നമുക്ക് കാലത്തുണ്ടാക്കിയാൽ ചപ്പാത്തി വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. മുടി ഇതാ ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ചും കൂടി കണ്ടു ഉണങ്ങണം. അപ്പോൾ ഇത് കണ്ടിട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്കൊരു സംഭവം കാണാം കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഞാൻ പറയാം. ഞങ്ങൾ പഴയന്ന് ഫുഡ് കഴിച്ചിട്ട് വരാം, 2 മണിയായി. അപ്പൊ നമ്മുടെ ഫുഡടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മളിപ്പോ കുറച്ച് ജ്വല്ലറീസ് കാണാൻ പോവാണ്. മയൂഖി സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ള കുറച്ച് ജ്വല്ലറീസ് ആണ്. അപ്പൊ ഇതിൽ വന്നിട്ട് കമ്മലുണ്ട്, കൂടുതലും കമ്മലുണ്ട്, പിന്നെ എന്നിട്ട് ബാംഗിൾസ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് മാലകളുണ്ട്, പിന്നെ എന്താ പറയാ പാദസരം ആംഗിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നല്ല രസമായിട്ടുണ്ട്, ചെറിയൊരു ബോക്സിൽ നമുക്ക് അയച്ചു തന്നെ. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. അതേപോലെ തന്നെ ഞാൻ ഇട്ടിട്ടുള്ള പിക്ചറും കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇടുമ്പോഴാണല്ലോ കറക്റ്റ് അതിന്റെ ഭംഗി മനസ്സിലാവും. അപ്പൊ അതും കൂടി ഞാൻ കാണിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് കാണാലോ അമ്മ. അപ്പൊ ഇതുപോലെയാണ്, ഇത്രയും നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാ ഒരു ഇതാണ് കേട്ടോ, എന്താ പറയാ വളയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട് ബാംഗിൾസ്. അപ്പൊ ഇതിങ്ങനെ ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു സ്പ്രിങ് സംഭവമാണ്. അമ്മൂട്ടിന്റെ കൈമിട്ടിട്ടേ
നല്ല രസമുണ്ട് കാണാനായിട്ട് ഇങ്ങനെ. അപ്പൊ അത് നമുക്ക് കുട്ടികൾക്ക് ഇടാം, അതേപോലെ തന്നെ ഇത് വലിയവർക്ക് ഇടാൻ പറ്റും. നല്ല രസമുണ്ട് കേട്ടോ. കൈമേറ്റിട്ട് ഞാൻ ചുമ്മാട്ടോക്കട്ടെ. ആ സൂപ്പറായിട്ട്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ലത് നന്നാവാം അമ്മ കുട്ടിക്കാന്നാണ്. നമുക്ക് എന്നേക്കാളും കുറച്ച് നന്നാവാട്ടോ. അപ്പൊ ഇതില് കംപ്ലീറ്റ് വന്നിട്ട് സ്റ്റോൺ ഉണ്ട്, അതേപോലെ വൈറ്റ് കളറില് മുത്തുണ്ട് കേട്ടോ. നിങ്ങക്ക് കാണാൻ പറ്റുണ്ടാവും. പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ റിങ് റിങ് പോലുള്ള സംഭവം ഉണ്ട്. ഇത് നമുക്ക് വന്നിട്ടുള്ളത് കമ്മലുകളാണ്. ഇത് രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഞാൻ ഇത്രയും വലിയ കമ്മൽ ഇടാറില്ല, പക്ഷെ രസമായിട്ടുണ്ട്. ഇട്ട് നോക്കണം എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. വീഡിയോസ് എടുക്കുമ്പോ രസമല്ലേ അമ്മ കാണാനായിട്ട്. ഇത് വന്നിട്ട് ഒരു ബ്ലാക്ക് മെറ്റൽ പോലെയാണ്, സിൽവർ ആൻഡ് ബ്ലാക്ക് മെറ്റൽ രണ്ടും കൂടി മിക്സ് ചെയ്ത പോലത്തെ ഒരു സംഭവം. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു റൗണ്ട് ആയിട്ട് ഇങ്ങനെ സൂര്യന്റെ ഷേപ്പായിട്ട് രസമല്ലാണ്. അപ്പൊ അമ്മുട്ടിക്ക് ഇങ്ങനത്തെ കാണിച്ചു തരാൻ ഭയങ്കര ഇഷ്ടം. അതാണ് ഓടി വന്നിരിക്കുന്ന എന്റെ കൂടെ. അപ്പൊ ഞാൻ വിളിക്കും ഇങ്ങനെയൊക്കെ കാണിക്കാണ്ടെങ്കിൽ. അപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് അടുത്ത ഒരു കമ്മൽ തന്നെയാണ്. അത് വന്നിട്ട് നോക്കട്ടെ, പൊട്ടിക്കട്ടെ കേട്ടോ. ഞാൻ പൊട്ടിച്ചിട്ടില്ല. നിങ്ങള് വരുമ്പോ നിങ്ങളെ അടുത്ത് കാണിക്കുമ്പോ ഒരുമിച്ച് നോക്കാന്ന് വിചാരിച്ചിട്ട് ഇതാ അടുത്തത് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇത് രസമായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ എന്താ പറയാ, സാരിയൊക്കെ ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള സാരിയൊക്കെ എടുക്കുമ്പോ ഇടാൻ പറ്റും. രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് വന്നിട്ട് എങ്ങനെയാന്ന് വെച്ചാല് വൈറ്റ് കളറില് സ്റ്റോൺ ഉണ്ട്, വൈറ്റ് കളറില് സ്റ്റോൺ ഉണ്ട്. അതിന്റെ ഒപ്പം സെന്ററിലായിട്ട് ഒരു വൈൻ കളറില് സോറി വൈറ്റ് കളറില് സ്റ്റോൺ അല്ല, പേൾ ഉണ്ട്. സെന്ററില് നമുക്ക് സ്റ്റോൺസ് ഉണ്ട് വൈൻ കളറില്. നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. ബാക്ക് ഇതങ്ങനെയാണ്, ഒരു സ്റ്റഡ് ആണ് കേട്ടോ. അത് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ ഹാംഗിങ് ഇല്ലാത്ത കമ്മലുകളാണ്. ഞാൻ അങ്ങനത്തെ ഇടാറ്. പിന്നെ കമ്മൽ തന്നെ ഇടില്ലാണ്ടില്ലേ. എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോ ചെലപ്പോ പോകുമ്പോ മറന്നും പോവാറുണ്ട്. ചിലപ്പോ ചേട്ടനോ അല്ലെങ്കിൽ മോളൊക്കെയാണ് ഓർമ്മിക്കുക കമ്മൽ ഇട്ടില്ലേ നീ ചോദിക്കും. അപ്പൊ അടുത്തത് വന്നിട്ട് വീണ്ടും നമുക്കൊരു കമ്മലാണ് വന്നിട്ടുള്ളത്. ഇത് രസമായിട്ടാ, നല്ല രസമായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതല്ല കേട്ടോ ഞാൻ കാണിച്ചുതരാത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതിലെനിക്ക് പെട്ടെന്ന് നമുക്ക് കാണുമ്പോ ഒരെണ്ണം മനസ്സിന് പിടിക്കില്ലേ. അപ്പൊ അങ്ങനെ ഒരെണ്ണം ഉണ്ട്, ഞാൻ കാണിക്കാം. ഇത് വന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പില് നമുക്കിങ്ങനെ ഒരു കല്ല് വെച്ചിട്ട് അതിന്റെ അടിയിൽ ഇങ്ങനെ ചെറിയൊരു ജിമുക്കാണ്, ജിമുക്ക വന്നിട്ടുണ്ട്. കണ്ടില്ലേ രസമായിട്ടുണ്ട്. അപ്പോ ഇത് നല്ല രസമുണ്ട്. അപ്പൊ ഞാൻ ഇട്ടിട്ടൊക്കെ കാണിക്കാം. ഇവിടെ സൈഡില് പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഇനി അടുത്തത് നോക്കാം. അടുത്തത് വന്നിട്ട് നമുക്കൊരു ഇതാണ് കേട്ടോ, മാലയാണ്. അപ്പൊ അതങ്ങനെയാണ്, ഒക്കെ നല്ല പാക്കേജിംഗ് ഒക്കെ നല്ല സെക്യൂർ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വൃത്തിക്ക് നീറ്റ് ആയിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ മയുഖി സ്റ്റോറിന്റെ ഇൻസ്റ്റഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാം. ഓക്കെ. അപ്പൊ അടുത്തത് നമുക്കൊരു മാലയാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് നമുക്ക് കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കും ഒക്കെ അടിപൊളിയായിട്ട് ഇടാൻ പറ്റും. ചോക്കറാണ് കേട്ടോ, ചോക്കർ രസമായിട്ടുണ്ട് കാണാനായിട്ട്. അമ്മൂട്ടി നോക്കട്ടെ, എനിക്ക് നിക്ക് ഇവിടെ നല്ല കാണുന്നു അമ്മൂട്ടി. ഓക്കെ, ഇതെങ്ങനെയാണ് ചോക്കർ വരിക, രസമായിട്ടുണ്ട് കേട്ടോ. അത് കുറച്ചുകൂടി നീറ്റിന് ഇടണം, ഇങ്ങനെ ഭംഗിക്ക് ഇടണം, ഇങ്ങനെ തിരിയണം എന്ന് തോന്നുന്നുണ്ട്. ചോക്കർ അയച്ചു. ഞാനൊക്കെ എങ്ങനെയാന്ന് വെച്ചാല് എന്തെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോ ഒരെണ്ണം നമ്മുടെ കണ്ണിൽ ഇങ്ങനെ അട്രാക്ട്, നമുക്ക് പെട്ടെന്ന് അങ്ങനെ പിടിക്കണം. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ അവിടെ നിന്ന് മേടിക്കുള്ളൂ. നമ്മളിങ്ങനെ നോക്കും, അപ്പൊ ഒരെണ്ണം നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അങ്ങനെ ഞാൻ ഇതിൽ കൊടന്നപ്പോ തന്നെ ഇങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോ എന്റെ കണ്ണില് പെട്ടെന്ന് ക്യാച്ച് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ കമ്മൽ ഇടില്ല, പക്ഷെ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടു ഈ സംഭവം. ഞാൻ കാണിച്ചു തരാം, നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. രസമായിട്ടില്ല ഇത് കാണാനായിട്ട്, ഇങ്ങനെ മുത്ത് പോലെ. ഇതൊരു റിങ് കമ്മലാണ് കേട്ടോ. അതായത് ഇങ്ങനെ എന്താ പറയാ, ഒരു റിങ് ഷേപ്പിലുള്ള ഒരു കമ്മലാണ് ഇത്. ഇതിന്റെ കൂടെ കിട്ടിയതാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഇത് രണ്ടും പേർ ചെയ്യാം കേട്ടോ നമുക്ക്. ഇവിടെ അച്ഛനും രസമായിട്ടുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. ഞാൻ എന്തായാലും ഇട്ടിട്ട് എന്തായാലും ഒരു വീഡിയോ എടുക്കുമ്പോ ഇട്ടോക്കണം. രസമുണ്ട് കാണാൻ, നല്ല ഇഷ്ടമായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇട്ടു, ഇടുമ്പോ എങ്ങനെയുണ്ടെന്ന് അറിയില്ല, പക്ഷെ രസമായിട്ടുണ്ട് കാണാനായിട്ട്. ഓക്കെ, അടുത്തത് നമുക്ക് വീണ്ടും കൂടുതലായിട്ട് നമുക്ക് കമ്മലുകളാണ്, ഇയറിങ്സ് ആണ് വന്നിട്ടുള്ളത്. അടുത്തത് വന്നിട്ട് ഒരു ബ്ലാക്കിൽ പെട്ടിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ. അതും രസമുണ്ട് കാണാനായിട്ട്. ഇതാ രസമായിട്ടുണ്ട്. ബ്ലാക്ക് നമുക്കൊരു ത്രെഡിന്റെ വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഈ ഒരു ഇങ്ങനെ സ്ക്വയർ ടൈപ്പിന്റെ ഉള്ളിൽ കാണുന്നില്ലേ, ഇത് ഫുള്ള് ത്രെഡാണ്. പിന്നെ ഈ സൈഡിലൊക്കെ കാണുന്നത് വൈറ്റ് കളറില് മുത്തുകളാണ് കേട്ടോ, പേളുകളാണ്. രസമായിട്ടുണ്ട്. ഇത് രസമുണ്ടല്ലേ കാണാനായിട്ട്, രസമുണ്ട് കേട്ടോ.
അപ്പൊ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മള് നെക്സ്റ്റ് വന്നിട്ട് ഇത് നിങ്ങൾ എന്തെങ്കിലും ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നമ്മുടെ സബ്സ്ക്രൈബർ ഒരാള് നമുക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ടൈപ്പ് മാല. അപ്പൊ അതേ അതിന്റെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇങ്ങനത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്റെ നമ്മളെ മുന്നേ തന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് മാലയാണ് കേട്ടോ. പക്ഷെ അതിൽ ഇങ്ങനെ ഒരു സംഭവമില്ല, ലോക്കറ്റ് പോലെ ഇല്ല. അതാണ് നല്ല രസം. ഈ പഞ്ചസാര മണികൾ പോലെ കിടക്കുന്നതാണ് കേട്ടോ, രസമായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ ഒറ്റ മാലയായിട്ടൊക്കെ ഇങ്ങനെ ഇടാം, സാരിക്കൊക്കെ പെയർ ചെയ്യാം, രസമായിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് വീണ്ടും നമുക്കൊരു കമ്മലാണ് വന്നിട്ടുള്ളത്. ഇത് ഈ ഒരു ടൈപ്പാണ്, രസമായിട്ടുണ്ട്. ഗോൾഡന്റെ പക്ഷെ രസം കിട്ടും. അതിന്റെ സെന്ററിലത്തെ ആ ഒരു സംഭവം നന്നായിട്ടുണ്ട്. ഈ ഒരു പൂ പോലത്തെ നന്നായിട്ടുണ്ട്, നന്നായി ഇഷ്ടപ്പെട്ടു. ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കേട്ടോ നോക്കിയിട്ട്. ഓക്കെ, അടുത്തത് വന്നിട്ടത് അമ്മൂട്ടിക്ക് ഒരു ഹെയർ ബാൻഡ് വന്നിട്ടുണ്ട്. അമ്മൂട്ടി നോക്കി നിക്ക, ഞാൻ അമ്മ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് കുട്ടിക്ക് തരാട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ചു വെച്ചേക്കായിരുന്നു. രസമുണ്ടല്ലേ ഹെയർ ബാൻഡ് കാണാനായിട്ട്. ബാൻഡ് അപ്പൊ അവരുടെ അടുത്ത് ഇങ്ങനത്തെ കളക്ഷൻസ് ഉണ്ട് ബാൻഡിന്റെ. കുട്ടികൾക്ക് നല്ല രസമായിട്ട് വെക്കാം, കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും വെക്കണമെങ്കിൽ വെക്കാം. അങ്ങനത്തെ വെക്കാനൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് മുടിയൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കണം തോന്നണമെങ്കിൽ കണ്ടില്ലേ, രസമായിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഒരു കോമ്പിനേഷനാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇത് വന്നിട്ട് ഇങ്ങനെ ഉള്ളിൽ നമുക്ക് ഇത് എന്താ പറയാ, ബാൻഡ് അല്ല ഇത് ഹെയർ ബാൻഡ് ആണ്. അതായത് ഉള്ളിലൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കോട്ടിംഗ് ഉണ്ട് കേട്ടോ. അതിങ്ങനെ ഓക്കെ, ചിലതിങ്ങനെ ഒരു തുണി ടൈപ്പ് വരില്ലേ ഇലാസ്റ്റിക് ആയിട്ട്, അങ്ങനെയല്ല. ഇതിന്റെ ഉള്ളിൽ ഹെയർ ബാൻഡ് ആണുള്ളത് പ്ലാസ്റ്റിക്കിന്റെ. നെക്സ്റ്റ് വന്നിട്ട് അമ്മൂട്ടിക്കാൻ ഇങ്ങനെ കുനുകുനുകുനാന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കുത്താനായിട്ടുള്ള ചെറിയ നമ്മുടെ ക്രാബ് പോലത്തെ സംഭവമില്ലേ, അത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചെണ്ണം ഉണ്ട്, ഒരു 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എണ്ണം ഉണ്ട് കേട്ടോ. അതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. വെച്ചാ എനിക്ക് ഇന്ന് അത് രസമായിട്ടുണ്ട് കേട്ടോ, കണ്ട രസമായിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് എന്താ പറയാ, ഇത് തന്നെയാണ് ഈ ഒരു ഇയർ റിംഗ്സ്. അത് നോക്കട്ടെ, ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഇഷ്ടപ്പെട്ടത്, ഇത് ഇഷ്ടമായത്. ഇതില് ഫുള്ള് നമുക്ക് എന്താ പറയാ കളറുകൾ ഉണ്ട് കേട്ടോ, പല പല ടൈപ്പ് കളറുകൾ ഉണ്ട്. രസമായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് കേട്ടത്. നല്ല കിളിക്കുണ്ട്, പറയാ കുറച്ച് വലിയ ടൈപ്പാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ലൊരു വലിയൊരു ജുമിക്കുന്നുണ്ടോ. ഇല്ല ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് ഇങ്ങനെ കനം കുറവാട്ടാ, തൂങ്ങുന്നില്ല. രസമുണ്ട് കാണാനായിട്ട്. ഇത് സെന്ററിലായിട്ട് ഒരു മിറർ ഉണ്ട്, ഇതാ സംഭവം നന്നായിട്ടും കിട്ടാ, റൗണ്ട് ഷേപ്പ്, നല്ല രസം കിട്ടാ. രസമുണ്ട്. ഇനി അടുത്തത് വന്നിട്ട് നമുക്ക് പാദസരം ആണ്, രണ്ടെണ്ണം ഉണ്ട് നമുക്കിങ്ങനെ പെയറായിട്ട് കാണാനായിട്ട്. ഇങ്ങനെ മണിമണി നിറയെ മണികളായിട്ട് രസം കാണാം. കിളിക്കങ്ങനെ ഇല്ല കേട്ടോ, നമുക്കൊക്കെ ഇടാം. ഇങ്ങനെ കിളിങ്ങൊന്നുമില്ല നിറയെ, രസമായിട്ടുണ്ട്. പിന്നെ അതിൽ നമുക്ക് ഒരു ജ്വല്ലറും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ മോളടുത്തിരുന്നിട്ട് അത് കൈപിടിച്ചിരുന്നു, ഞാൻ അത് കാരണം കണ്ടില്ല. അപ്പൊ ഇതാണ് കേട്ടോ, അത് നല്ല രസമുണ്ട്. ഫുള്ള് മിറർ വർക്കായിട്ട് ഒരു മാലയും അതിന്റെ കമ്മലും കൂടിയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പൊ ഇതും കൂടി ഉണ്ടായിരുന്നു നമുക്ക് ജ്വല്ലറി. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മയൂഖി സ്റ്റോറിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ളത്. നല്ല രസമുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് എന്താ പറയാ ഇയറിംഗ്സ് ആണ്. നല്ല രസമായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്, ലൈറ്റ് വെയിറ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓർണമെന്റ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മയോഗി സ്റ്റോറിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം. നിങ്ങൾക്ക് അറിയും, നോക്കിയിട്ട് ഒരു ഇൻസ്റ്റഗ്രാം ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് സ്റ്റോറിൽ പോയിട്ട് നോക്കാം. അതിൽ കാണാൻ പറ്റും കുറെ അധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ. അപ്പോ നമുക്ക് കുറച്ച് എന്താ പറയാ ടൈം എടുത്തു, ഗ്യാപ്പ് വന്നു. കാരണം വെച്ചാല് എനിക്ക് 2-3 വീഡിയോ എടുക്കാണ്ടായിരുന്നു നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഇടയിൽ. അതേപോലെ ഞങ്ങളിപ്പോ പുറത്തും പോയി. അപ്പൊ ഇതാ ഞാൻ പുറത്തു പോയപ്പോ നാളെ അച്ഛനമ്മയും പോവല്ലേ, അപ്പൊ ചുമ്മാ കണ്ടപ്പോ ഐസ്ക്രീം കഴിച്ചു കിട്ടാന്ന്. അപ്പൊ നമ്മളത് കഴിക്കാൻ പോവാം. അതായത് ഐസ്ക്രീമിന്റെ ഫ്ലേവർ വന്നിട്ട് ചോക്ലേറ്റ് ആണ്, മോഡേൺ അല്ല മെറി ബോയ്, മോഡേൺ മെറി ബോയ് ഐസ്ക്രീം ചോക്ലേറ്റ്. അപ്പൊ നമുക്ക് സെർവ് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ ഞങ്ങള് ഇതാ കഴിക്കാട്ടാ. എനിക്ക് അമ്മ വലിയ
ഇപ്പൊ കൊറേ ആയിട്ടും പുറത്ത് പോകാനും കഴിക്കാനൊന്നും പറ്റുന്നില്ല. ഫുഡ് അടിക്കാൻ പോവായിരുന്നു. അപ്പൊ അതുകൊണ്ട് വീട്ടിലല്ലേ അമ്മ. അപ്പൊ നൈറ്റ് ഫുഡും ചപ്പാത്തിയാണ്. ഇന്ന് മൂന്ന് നേരം ഫുഡ് ചപ്പാത്തിയാണ് കേട്ടോ. കാരണം എന്നാ ഞാൻ സംസാരിക്കാഞ്ഞത് അവിടെ ടി വി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതാണ് ഞാൻ സംസാരിക്കാതിരുന്നത് കേട്ടോ. അപ്പൊ അടുക്കളയിലത്തെ അടിച്ചതോടെയും തുടക്കലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് ബ്രഷ് ചെയ്യണേ മുൻപ് ലാസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വെള്ളം കുടിക്കാറില്ല കേട്ടോ രാത്രി. കാരണം നമ്മൾ രാത്രി വെള്ളം കൂടി പരമാവധി ഒഴിവാക്കുക നല്ലത്, നമ്മുടെ ഉറക്കത്തിന് അത് നഷ്ടപ്പെടുത്തുന്നതുകൊണ്ട്. അപ്പം നെക്സ്റ്റ് നമ്മൾ ബ്രഷ് ചെയ്യാണ് കേട്ടോ. ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നമ്മുടെ എന്താ പറയുക നൈറ്റ് സ്കിൻ കെയർ ആണ് ചെയ്യുക. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ പല്ലിലിടുന്ന കമ്പിയാണ്. അപ്പൊ പുതിയ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് നാളെ ചോദിച്ചു, ചേച്ചി ഇപ്പൊ രാത്രി പല്ലിമ്പോ കമ്പി ഇടുന്നു. ഞാനൊരു രണ്ടു കൊല്ലത്തിന് മുന്നേ പല്ലി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ സത്യം പറഞ്ഞാല് ഈ ഒരു പല്ലിമ്പിടുന്ന ഈ ഒരു ക്ലിപ്പ് നമുക്ക് രാത്രി അതായത് ഡേയും നൈറ്റ് ഇടാൻ വേണ്ടിട്ട് 1 ഇയർ ഇട്ടാൽ മതി എന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഞാൻ രണ്ടു കൊല്ലമായി ഇത് ഇട്ടിട്ട് കാരണം ഇത് പൊട്ടുന്നില്ല. ഞാനിത് എടുക്കാൻ ഇടുന്നേക്കാളും മുന്നേ ബ്രഷ് നന്നായിട്ട് പേസ്റ്റ് ഒക്കെ ഇട്ട് നന്നായിട്ട് തേച്ച് കഴുകിയിട്ട് വെക്കും. അപ്പൊ ഇത് രണ്ടെണ്ണാണ് നമുക്ക് ഒരെണ്ണം അങ്ങനെ മുകളിൽ ഈ പല്ലിനും ഒരെണ്ണം താഴത്തെ പല്ലിനുമാണ്. രണ്ടെണ്ണം ജോയിന്റ് ചെയ്യാം. സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നമ്മള് ഞാന് ഇപ്പോ എന്താ പറയുന്നത് എനിക്ക് രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഒരു ഒരെണ്ണം കുറച്ച് ഫോട്ടോസ് എടുക്കാനായിരുന്നു, പിന്നെ ഒരെണ്ണം വേറൊരു വീഡിയോ കൂടി ആയിരുന്നു. അപ്പൊ രണ്ടും കൂടി അപ്പൊ മേക്കപ്പ് ഐ മേക്കപ്പ് ഉണ്ട്, ഫേസിൽ ഞാൻ എന്താ പറയാ ഇതിട്ടുണ്ട്, കൺസീലർ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കൺസീലറും കോമ്പാക്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാന് റിമൂവർ കാണാം മാമാർത്തിന്റെ ഫേസ് മേക്കപ്പ് റിമൂവർ. ഓക്കെ, ഇത് വന്നിട്ട് മിസ്ലർ വാട്ടറും അതേപോലെ വിത്ത് റോസ് വാട്ടർ ആൻഡ് ഗ്ലൈക്കോളിക് ആസിഡും ആണ്. അപ്പൊ ഇത് ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അച്ഛനമ്മയും പോവാണ്. നിങ്ങളിപ്പോ ഈ വീഡിയോ ഇതൊക്കെ കഴിഞ്ഞിട്ടാവും കാണാം, പക്ഷെ എനിക്ക് ഭയങ്കര ഒരു വിഷമമൊരു ഫീലിങ്സ്. ഞാൻ എന്തായാലും പോണ വീഡിയോ എടുക്കില്ല കേട്ടോ. കാരണം വെച്ചാല് എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞാൻ എടുക്കുന്നില്ല. എല്ലാ വർഷം എടുക്കാറുണ്ട്, ഇപ്പൊ ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ ഓയിൽ വെച്ചിട്ടാണ് ഞാൻ കണ്ണിൻ്റെ ഉള്ളിലത്തെ കൺവഷ് എടുക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബ്രഷ് വെച്ചിട്ട് എനിക്ക് സ്ക്രബ് ചെയ്യാൻ പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്കിൻ കെയർ ഓയിൽ ഇപ്പോൾ കണ്ടില്ലേ കൺവഷ് ഒക്കെ ഉള്ളിലത്തെയും കൂടി റിമൂവ് ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഡെയിൻ മൈ ലൈഫ് വേണമെങ്കിൽ പറയാം, എല്ലാവർക്കും നല്ല ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാം ഡെയിൻ മൈ ലൈഫ്. അപ്പോൾ എനിക്ക് സമയമില്ലാത്തതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും കുറച്ച് അപാകതകളൊക്കെ ഉണ്ട് വീഡിയോയില്, അപ്പോൾ അത് ക്ഷമിക്കാം കേട്ടോ. പിന്നെ ഹെയറൊക്കെ ഒന്ന് ഹെയറിൽ ഞാൻ സിറം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത്. എന്നിട്ട് ഞാൻ കെട്ടി വെച്ചതാ കേട്ടോ. പിന്നെ ഓൾറെഡി കുളിച്ചത് കാരണം ഹെയർ നല്ല ഷൈനി ആയിട്ടിരിക്കണേ, മുടി നന്നായിട്ടുണ്ട്, അങ്ങനെ ഉണങ്ങി സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണെങ്കിൽ കുറച്ച് പരിപാടി ഉണ്ട്, ബില്ലിംഗ് പരിപാടി ഉണ്ട്, രണ്ടെണ്ണം കെടുക്കാൻ. ഇപ്പൊ തന്നെ ഏകദേശം 11:30 ആയി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.